下来。好。我说慢些哟。该不是咱俩都不跑的呢。ये तिरचोरी नारियल पोंगा टा ले जा रहा ശരിയെ സംബന്ധിച്ചത് ശരിയാണ്. നെല്ല് കിട്ടും, വൈക്കോല് കിട്ടും. സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാം, ബാക്കി വിൽക്കാം. അതാണ് അവന് കിട്ടുന്ന ലാഭം എന്നൊരു ധാരണയുണ്ട്. വാസ്തവത്തിൽ അത് തെറ്റാണ്. ലോകത്ത് ഏത് മേഖലയിലുള്ളതിനേക്കാൾ ലാഭം കൃഷിയിലാണ്. അതിൻ്റെ കാരണം ഇവിടെ കൃഷി ചെയ്യുമ്പോൾ നേരത്തെയുടെ മെമ്പറും ബഹുമാനപ്പെട്ട പ്രസിഡൻ്റൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹത്തിന് ലഭിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ശുദ്ധജലമാണ്. ഇവിടെ കൃഷി ഇറക്കാതിരുന്നപ്പോൾ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ പ്രശ്നവും ഇറക്കി കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വെള്ളത്തിൻ്റെ മറ്റേ ലഭ്യതയും ഒന്ന് കണക്കാക്കി നോക്കുമ്പോൾ ആ കിട്ടുന്ന വെള്ളത്തിൻ്റെ ശുദ്ധമായ ജലത്തിൻ്റെ പണം അത് ഇക്വേറ്റ് ചെയ്ത് അതിൻ്റെ തുക എത്രയാണെന്ന് ആരും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. വന്നു എത്ര ശുദ്ധജലം മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റി. ശുദ്ധമായ ജലമാണ് എന്നുള്ളത് കൊണ്ട് അത് ആരോഗ്യരംഗത്ത് എന്ത് കോൺട്രിബ്യൂഷൻ നൽകി എന്നുള്ളതെല്ലാം കണക്കാക്കി അതിൻ്റെ തുക നമുക്ക് കണക്കാക്കിയെടുക്കാവുന്നതാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഈ അന്തരീക്ഷ മലിനീകരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് തന്മാത്ര. ആ കാർബൺ ഡയോക്സൈഡിനെ ഭക്ഷിക്കാൻ നമ്മൾ പാൽപ്പായസം കുടിക്കുന്നത് പോലെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ ഭക്ഷിക്കാൻ ഒരു തന്മാത്രക്കേ ലോകത്ത് കഴിയുള്ളൂ, പ്രപഞ്ചത്തിൽ കഴിയുള്ളൂ. ലോകത്ത് മാത്രമല്ല, ഒറ്റ തന്മാത്രക്കേ ഈ കാർബൺ ഡയോക്സൈഡിനെ പാൽപ്പായസം പോലെ കുടിച്ചു തീർക്കാൻ പറ്റും. ആ തന്മാത്രയുടെ പേരാണ് ക്ലോറോഫിൽ. മനസ്സിലാവില്ല, നാടൻ ഭാഷ പച്ച നിറം. അത് സമൃദ്ധമായി ഈ പടശേഖരങ്ങളുണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് കുറയുകയാണ്. അതിൻ്റെ തുക, അതിൻ്റെ ലാഭം പണത്തിൻ്റെ ടേംസിൽ ആരും കണക്കാക്കിയിട്ടില്ല. പച്ച നിറം അന്തരീക്ഷത്തിലേക്ക് അങ്ങനെ കാർബൺ ഡയോക്സൈഡിനടുത്ത് സൂര്യപ്രകാശവും വെള്ളവും ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് പുറത്തേക്ക് വിടുന്നൊരു വാതകമുണ്ട്. അതാണ് ഓക്സിജൻ, നമുക്ക് ആവശ്യമുള്ള, അന്തരീക്ഷത്തിൽ ആവശ്യമുള്ള, ശ്വസനത്തിനാവശ്യമുള്ള വാതകം. അന്തരീക്ഷത്തിൽ ഓക്സിജന് വിടുന്നതിൻ്റെ അളവ് ആരും കണക്കാക്കിയിട്ടില്ല. ഇതെല്ലാം നടത്തുന്നതിലൂടെ പരിസ്ഥിതിക്ക് സന്തുലനമുണ്ടാകുന്നു എന്നുള്ളത് മറ്റൊരു വലിയ നേട്ടമാണ്. അതിൻ്റെ തുക ആരും കണക്കാക്കിയിട്ടില്ല. ഇത് മാത്രം പോരാ, ഇത് കൊയ്ത് ബാക്കി വരുന്ന അടിയിലെ വേരും ബാക്കി കുറച്ച് വൈക്കോലിൻ്റെ കഷ്ണവുമുണ്ട്. അത് വീണ്ടും കുഴുമ്പോൾ ഈ മണ്ണിലാണ് അത് ചേരുന്നത്. മണ്ണിൽ ജൈവാംശം കൂടുകയാണ്. ആ മണ്ണിൻ്റെ ജൈവാംശമാണ് മണ്ണിൻ്റെ പോറോസിറ്റിയെ നിലനിർത്തുന്നത്, സുഷിരാ രീതിയെ നിലനിർത്തുന്നത്. ആ പോറോസിറ്റിയാണ് ജലത്തെ പിടിച്ചു നിർത്തുന്ന മണ്ണിൻ്റെ പൊട്ടൻഷ്യലിനെ, കഴിവിനെ വർദ്ധിപ്പിക്കുന്നത്. മണ്ണിൽ ജൈവാംശം കലരുന്നു ഇതിലൂടെ എന്നതിൻ്റെ നേട്ടം പണമായി ആരും കണക്കാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ശുദ്ധമായ ജലം തരുന്നതിൻ്റെ വില, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ കുറയ്ക്കുന്നതിൻ്റെ തുക, അന്തരീക്ഷത്തിൽ ഓക്സിജൻ നൽകുന്നതിൻ്റെ തുക, ജൈവാംശം മണ്ണിൽ വർദ്ധിപ്പിക്കുന്നതിൻ്റെ തുക, പരിസ്ഥിതിയെ സന്തുലനത്തിൽ നിലനിർത്തുന്നതിൻ്റെ തുക, ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പ്ലസ് നെല്ല് പ്ലസ് വൈക്കോല് ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ലോകത്തെ ഏതിലേർപ്പെടുന്നേക്കാൾ ഈ സമൂഹത്തിന് ലാഭം കൃഷി ചെയ്യുകയാണ്. പക്ഷേ കർഷകന് കിട്ടുക നെല്ലും വൈക്കോലും ഒറ്റയ്ക്ക്, മറ്റതിൻ്റെ ചില പോർഷനൊക്കെ ഒരു കർഷകന് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് സമൂഹത്തിൻ്റെ കടമയാണ് ഇതെല്ലാം സമൂഹത്തിന് നൽകി പണിയെടുത്ത് ജീവിക്കുന്ന കർഷകനെ സഹായിക്കുക എന്നുള്ളത്. അതാണ് ഇവിടെ കണ്ടത്. സുധാകരനാഥൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപറ്റം മനുഷ്യരതിന് പിന്നിൽ നിന്ന് സഹായിച്ചു, അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് യോഗം തുടങ്ങിയത്. അതിതിനുവേണ്ടി ഈ സങ്കല്പത്തിൻ്റെ ഒരു ബിംബമാണ്. ഈ സമൂഹത്തിൽ നമ്മളെല്ലാം അതുകൊണ്ട് അനുഭവിക്കുന്ന സുഖമുള്ള നമ്മുടെ കടമയാണ് അവരെ സഹായിക്കുക. ഞാൻ ഒരു എക്സ്റ്റൻഡ് കൂട്ടി അപ്പുറത്ത് പറയും. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിൻ്റെ ചുമതലയാണ് കൃഷിയെ സബ്സിഡി കൊടുത്ത് സഹായിക്കുക എന്നത്. അത് ഈ അർത്ഥത്തിലാണ് പറയുന്നത്. സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന കൃഷിയാണ്. ഒരു വ്യവസായത്തിനും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ കുറയ്ക്കാൻ പറ്റില്ല, അതിനെ കൂട്ടാനേ പറ്റും. ഒരു വ്യവസായത്തിന് കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് വിടാൻ പറ്റില്ല, ഉള്ളതിനെ കുറയ്ക്കാനേ പറ്റും. ഒരു വ്യവസായത്തിന് നാട്ടിൽ വെള്ളത്തിൻ്റെ കൂട്ടാൻ പറ്റില്ല, അത് കുറയ്ക്കാനേ പറ്റും. ഒരു വ്യവസായത്തിന് നാട്ടിൽ